കോവിഡ് കാലത്തെ തൊഴിലാളികളെ കിട്ടാതെ പരിപാലനം മുടങ്ങിയ നെൽപ്പാടങ്ങളിൽ വളമിടാൻ പുത്തൻ സംവിധാനവുമായി കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രം. കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായി വളം നൽകാനുള്ള രീതി അല്പം കൗതുകം നിറഞ്ഞതാണ്. കർഷകർക്ക് പുറമെ നാട്ടുകാർക്കും പരിചിതമല്ലാത്ത കാഴ്ചയായിരുന്നു കുമരകം അച്ചിനകത്ത് നടന്ന വളപ്രയോഗം. കാർഷിക രംഗത്തെ ആധുനിക രീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഈ ഉദ്യമത്തിന് പിന്നിൽ. അച്ചിനകത്തെ പ്രദർശനത്തോട്ടങ്ങളിലാണ് ഡ്രോണിറക്കി സൂക്ഷ്മമൂലകങ്ങൾ സ്പ്രേ ചെയ്തു നൽകിയത്. മണ്ണിന് അമ്ലത കൂടിയ ഭാഗങ്ങളിൽ ചെടികൾക്ക് വേര് കുറവായിരിക്കും. മുകളിൽ നിന്ന് വളം നൽകുന്നത് കൂടുതൽ ഫലപ്രദമാകും എന്നതാണ് പുതിയ കണ്ടെത്തൽ. ഡ്രോൺ ഉപയോഗിച്ച് നെൽപ്പാടങ്ങളിലുള്ള സൂക്ഷ്മമൂലക കൂട്ടായ്മയുടെ ഒരു സ്പ്രേയിങ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. കാർഷിക സർവകലാശാലയുടെയും വിവിധ ഗവേഷണ കേന്ദ്രങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. 2 മീറ്റർ ഉയരത്തിൽ പറന്നാണ് വളപ്രയോഗം. വളം പാഴാകാതെ എല്ലാ ചെടികൾക്കും കൃത്യമായി ലഭിക്കും എന്നതാണ് ഈ രീതിയുടെ പ്രയോജനം. ഡ്രോൺ ഉപയോഗത്തിന് ഏക്കറിന് 800 രൂപയും വളത്തിന് 315 രൂപയും മാത്രമാണ് ചെലവ്. കാർഷിക സർവകലാശാലയുടെ ട്രെയിനിംഗ് പൂർത്തിയാക്കിയ പ്രത്യേക എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സാണ് ഡ്രോൺ നിയന്ത്രിക്കുക. ഹ്യൂമൻ റിസോഴ്സിനേക്കാളും കുറച്ചും കൂടെ അധികമായിട്ട് സ്പീഡിൽ, അതായത് ഒരു ഏക്കർ കവർ ചെയ്യാൻ വെറും 6 മിനിറ്റ് മതി. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. മൈക്രോന്യൂട്രൻ സ്പ്രേയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ വേണ്ട അളവിൽ നമുക്കിത് വെച്ച് സ്പ്രേ ചെയ്യണം. ഇതിൻ്റെ സ്പ്രേയിങ് നോസിൽ പ്രത്യേകതയാണ്. നിലവിൽ വളപ്രയോഗത്തിന് മാത്രമാണ് ഡ്രോൺ ഉപയോഗിക്കുന്നത്. കീടനാശിനികൾ ഈ രീതിയിൽ പ്രയോഗിക്കാൻ നിലവിൽ അനുമതിയില്ല. നിലവിൽ 10 ഏക്കർ വരെയുള്ള നെൽപ്പാടങ്ങളിലാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണ വളപ്രയോഗം നടക്കുന്നത്. പിന്നീട് വൻതോതിൽ ഈ മാർഗം അവലംബിക്കാൻ കർഷകർക്ക് പ്രചോദനം നൽകുക എന്നതാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ദൗത്യം. ക്യാമറമാൻ മനീഷ് VS-നൊപ്പം CG ദിൽജിത്ത് 24 കോട്ടയം.